ഉപതെരഞ്ഞെടുപ്പിലേക്ക്. കെ മാണിയുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന പാലായും വി ബി അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന മഞ്ചേശ്വരവും അടക്കം ആറ് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നത് ആറ് എം എൽ എമാർ, കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മൂന്ന് എം എൽ എമാർ. കോൺഗ്രസിലെ മൂന്ന് എം എൽ എമാർ മത്സരിച്ചതിൽ മൂന്ന് പേരും വിജയിച്ചു. ഇടതു സ്ഥാനാർത്ഥികളായ എം എൽ എമാരിൽ വിജയിച്ചത് അരൂർ എം എൽ എ എം ആരിഫ് മാത്രം. വടകരയിൽ ജയിച്ച വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരൻ, ആറ്റിങ്ങലിൽ ജയിച്ച കോന്നി എം എൽ എ അടൂർ പ്രകാശ്, എറണാകുളത്ത് ജയിച്ച എറണാകുളം എം എൽ എ ഹൈബി ഈഡൻ എന്നിവരാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിന് നിർണായകമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആറിൽ അഞ്ചെണ്ണവും യു ഡി എഫിന്റെ സീറ്റും ഒരെണ്ണം ഇടതുപക്ഷത്തിൻ്റെതുമാണ്. അരൂർ നിലനിർത്തുക എന്നതും യു ഡി എഫിന്റെ മറ്റു മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതും ഇടതുമുന്നണിക്ക് വെല്ലുവിളിയാണ്. ആരിഫിന്റെ മണ്ഡലമായ അരൂരിൽ ഇത്തവണ യു ഡി എഫ് ആണ് ലീഡ് ചെയ്തത്. വട്ടിയൂർക്കാവിലും മഞ്ചേശ്വരത്തും കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയത് ബി ജെ പി ആണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും മഞ്ചേശ്വരത്തും മുന്നിൽ യു ഡി എഫ് ആയിരുന്നു. കെ മുരളീധരൻ ഒഴിയുന്ന വട്ടിയൂർക്കാവിൽ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. 24 തിരുവനന്തപുരം.